നമസ്കാരം. കാലചക്രത്തിൽ സമയത്തിന് വളരെ വലിയ പ്രാധാന്യമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. മനുഷ്യൻ എത്ര തന്നെ പരിശ്രമിച്ചാലും സമയത്തെ തോൽപ്പിക്കാൻ സാധിക്കുന്നതല്ല. കൂടാതെ സമയം എപ്പോഴും മുൻപോട്ട് മാത്രം പോകുന്നതാകുന്നു. ഇത് ഉയർച്ചയെ മാത്രം സൂചിപ്പിക്കുന്നതുമാണ്. സമയത്തെ പ്രതിനിധീകരിക്കുന്ന രണ്ട് വസ്തുക്കൾ ഏവരുടെയും വീടുകളിലുണ്ട്. അതിൽ ആദ്യത്തേത് ക്ലോക്കും രണ്ടാമത്തേത് കലണ്ടറുമാകുന്നു. ഇതിനാൽ ഇവ രണ്ടിനും വളരെ വലിയ പ്രാധാന്യം തന്നെ, പ്രത്യേകമായ പ്രാധാന്യം തന്നെ വാസ്തുവിൽ നൽകിയിരിക്കുന്നതുമാകുന്നു. ചില തെറ്റുകൾ, മരണതുല്യമായ ദുഃഖം ഇവയാൽ ആ വീടുകളിലേക്ക്, ആ വ്യക്തികളിലേക്ക് വന്നു ചേരുവാൻ കാരണമാകുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കൊണ്ടുവരികയും ചെയ്യും, അതിന് കാരണമാവുകയും ചെയ്യും എന്നതാണ് വാസ്തവം. ഈ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നും, എന്നാൽ പ്രത്യേകിച്ചും വിഷുവിന് മുൻപ് ഒരു പൊൻപുലരിക്കായി കലണ്ടറിൽ ചെയ്യേണ്ട ആ വിശേഷപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഈ കാര്യങ്ങൾ ഏവരും വീടുകളിൽ ചെയ്യുവാൻ ശ്രമിക്കുക. ആർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ മാത്രമാണ് വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചില ഭാഗങ്ങളിൽ പാടുള്ളതല്ല. ഈ ഭാഗങ്ങളിലാണ് നിങ്ങളുടെ കലണ്ടർ കിടക്കുന്നത് എങ്കിൽ അത് നിങ്ങളുടെ വീടിനും ആ വീട്ടിൽ വസിക്കുന്ന വ്യക്തികൾക്കും ശുഭകരമായ ഫലങ്ങൾ നൽകില്ല എന്നതാണ് വാസ്തവം. അതിൽ ആദ്യത്തേതായി പറയുന്നത്, നിങ്ങൾ വാതിലിൻ്റെ പുറകിലായി കലണ്ടർ തൂക്കിയിട്ടുണ്ട് എങ്കിൽ ആ വീടുകളിൽ സംഭവിക്കുക ദൗർഭാഗ്യമാണ്. ആ വീടുകളിലേക്ക് ദൗർഭാഗ്യം പടികടന്നു വരും എന്നാണ് പരാമർശിക്കുവാൻ സാധിക്കുക. എവിടെയും നാം പിന്നിലായി പോകും. എന്ത് കാര്യം നിങ്ങൾ ചെയ്താലും മുന്നിലേക്ക് വരാൻ സാധിക്കാത്ത വിധം നിങ്ങൾ പുറന്തള്ളപ്പെടാം. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക. വാതിലിൻ്റെ പുറകിൽ ഒരിക്കലും പാടുള്ളതല്ല. അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിലെ ജനലിന് മുകളിൽ കലണ്ടർ നിങ്ങൾ തൂക്കുകയാണ് എങ്കിൽ അത് ദോഷമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ അനിവാര്യമായ ഘടകങ്ങളിൽ ഒന്നാണ് ഭാഗ്യം. ഭാഗ്യം തുണച്ചാൽ ആ വ്യക്തിക്ക് എവിടെയും ഉയർച്ച നേടാം. എന്നാൽ ആ ഭാഗ്യം തടയപ്പെടും എന്നതാണ് വാസ്തവം. തടസ്സങ്ങൾ വരാം. അതിനാൽ മുന്നോട്ട് പോകുവാൻ വളരെയധികം പ്രയാസകരമായി മാറും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ കലണ്ടർ ഇവിടെയും തൂക്കുവാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ നിങ്ങൾ കയറി വരുമ്പോൾ കാണാത്ത രീതിയിൽ വയ്ക്കണം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും പുറത്തുനിന്നും വരുന്ന അവസരത്തിൽ കാണത്തക്ക രീതിയിലാണ് കലണ്ടർ തൂക്കിയിരിക്കുന്നത് എങ്കിൽ അത് ശുഭകരമല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ചെയ്യുന്നതിലൂടെ ദൃഷ്ടിദോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പതിവിലും ഇരട്ടിയായി തന്നെ വന്നു ചേരാം. അതിനാൽ ഇത്തരത്തിലുള്ള ദോഷങ്ങൾ ഒഴിവാക്കുവാൻ കാണാത്ത രീതിയിൽ കലണ്ടർ തൂക്കുക. അതായത് പുറത്തു നിന്നും വരുമ്പോൾ പെട്ടെന്ന് കാണാത്ത രീതിയിൽ കലണ്ടർ തൂക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യവും ഓർക്കുക. പ്രധാന വാതിലിലൂടെ പുറത്തേക്ക് നോക്കുന്ന രീതിയിൽ കലണ്ടർ തൂക്കാൻ പാടില്ല എന്നാണ് പറയുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സാമ്പത്തികപരമായ നഷ്ടങ്ങൾ, ധനനഷ്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ വന്നു ചേരാം. അതിനാൽ ധനനഷ്ടം പ്രതീക്ഷിക്കാം. ഭാഗ്യം നഷ്ടമാകാം, അല്ലെങ്കിൽ ഭാഗ്യം മറഞ്ഞു പോകും. അതിനാൽ തന്നെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ പുറകിലേക്കാകുവാൻ സാധ്യത കൂടുതലാകുന്നു. ശ്രദ്ധ പുലർത്തണം. ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. അതേപോലെ തന്നെ പല വീടുകളിലും പലപ്പോഴും കലണ്ടറിൽ പല കാര്യങ്ങളും എഴുതി സൂക്ഷിക്കുന്നതാണ്. അതിനാൽ തന്നെ പലരും പഴയ കലണ്ടർ വീടുകളിൽ നിന്നും മാറ്റാറില്ല എന്നതാണ് വാസ്തവം. നിങ്ങളുടെ വീടുകളിൽ അത്തരത്തിലുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ കാര്യം പാടില്ല എന്നാണ്.
അത്തരത്തിൽ നിങ്ങൾ തോക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ. വിചാരിച്ച അത്രയും ഉയർച്ച വന്ന് ചേരണം എന്നില്ല, അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ. ഉയർച്ച വിചാരിച്ച രീതിയിൽ വരില്ല എന്ന് മാത്രമല്ല ധനനഷ്ടവും സംഭവിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, പഴയ കലണ്ടർ നിങ്ങളുടെ വീടുകളിൽ നിന്നും ഇന്ന് തന്നെ ഒഴിവാക്കുക. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം കൂടിയുണ്ട്, അത് ദിശകളുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങളുടെ വീട്ടിൽ കലണ്ടർ കിടക്കുന്നത് ഈ ദിശകളിലാണോ എന്ന് നോക്കുക. എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകും. തെക്ക് ദിശയിൽ നിങ്ങൾ കലണ്ടർ തൂക്കിയിട്ടുണ്ട് എങ്കിൽ അത് ദോഷം ഇല്ലാത്ത ദിശയാകുന്നു. തെക്ക് ദിശയിലാണ് നിങ്ങളുടെ കലണ്ടർ വീടുകളിൽ തൂക്കിയിരിക്കുന്നത് എങ്കിൽ അത് ദോഷമാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ദിശയില്ലാതെയാകുന്നു, ദിശാബോധം നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതിനാൽ ഏത് കാര്യവും ശരിയായ രീതിയിൽ ചെയ്യുവാനോ പ്രവർത്തിക്കുവാനോ നിങ്ങൾക്ക് സാധിക്കണം എന്നില്ല. പല കാര്യങ്ങളിലും വിജയങ്ങൾ വന്നു ചേരാം എങ്കിൽ പോലും അത് നിങ്ങൾ അർഹിക്കുന്നതായ വിജയമായിരിക്കില്ല, വിജയത്തിന്റെ മാറ്റ് കുറയാം. അത്തരത്തിൽ പല കാര്യങ്ങളും ദോഷകരമായി സംഭവിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, തെക്ക് ദോഷമാകുന്നു. മറ്റൊരു ദിശ വടക്കാണ്. വടക്ക് നിങ്ങൾ കലണ്ടർ തൂക്കുകയാണ് എങ്കിൽ സാമ്പത്തികപരമായ നേട്ടങ്ങളാണ് പ്രതീക്ഷിക്കുവാൻ സാധിക്കുക. സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും, സമ്പത്ത് വന്നു ചേരും എന്ന് തന്നെ പറയാം. അതിനാൽ വടക്ക് ദിശയിൽ കലണ്ടർ തൂക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ട കാര്യമായി തന്നെ പരാമർശിക്കാം. എന്നാൽ പടിഞ്ഞാറ് ദിശയിലാണ് നിങ്ങൾ കലണ്ടർ തൂക്കുന്നത് എങ്കിൽ കർമ്മരംഗത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ഉയർച്ച വന്നു ചേരും, നിങ്ങൾക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. അതിനാൽ തന്നെ കർമ്മരംഗത്ത് സാമ്പത്തികപരമായ ലാഭങ്ങളും മാനസികപരമായ സന്തോഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതിനാൽ വീട്ടിലുള്ള വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ പ്രതിഫലിച്ചു തുടങ്ങും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇനി കിഴക്ക് ദിശയിലാണ് നിങ്ങൾ കലണ്ടർ തൂക്കുന്നത് എങ്കിൽ തൂക്കിയിരിക്കുന്നത് എങ്കിൽ അത് ഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കുക. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം അല്പം വർദ്ധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ശുഭകരമാണ് ഈ ദിശ എന്ന് തന്നെ പറയാം. അതിനാൽ കിഴക്ക് ഭാഗ്യമാകുന്നു. എന്നാൽ അമിതമായ വലിപ്പം കലണ്ടറിന് പാടില്ല എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. അത്തരത്തിൽ ചില കാര്യങ്ങൾ കൂടിയുണ്ട്, അതേക്കുറിച്ച് മനസ്സിലാക്കാം. അമിതമായ വലിപ്പമുള്ളവ നിങ്ങൾക്ക് ദോഷമേ നൽകൂ. അതിനാൽ അത്ര വലിപ്പമില്ലാത്തവ വീടുകളിൽ വാങ്ങി വയ്ക്കുക, വാങ്ങി തൂക്കുക. മറ്റൊന്ന്, ഭയാനകമായ ചിത്രങ്ങളുള്ള കലണ്ടറുകൾ പല വീടുകളിലും കാണാം. എന്നാൽ ഇത് ദോഷമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ആ വീടുകളിൽ നെഗറ്റീവായ ഊർജം വർദ്ധിക്കുവാൻ അത് കാരണമായി തീരും. അതിനാൽ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വിഷുവിന് മുൻപ് ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതിനു മുൻപ് ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ദേവതകളുടെ ചിത്രങ്ങൾ, ദേവീ ദേവതകളുടെ ചിത്രങ്ങൾ ഉണ്ടാകുന്നത് ഏറ്റവും ശുഭകരമാണ്. ദേവതകളുടെ ചിത്രങ്ങൾ, അതായത് ദേവീ ദേവന്മാരുടെ ചിത്രങ്ങൾ കലണ്ടറിലുണ്ട് എങ്കിൽ അത് ശുഭകരം തന്നെയാണ്, ഉത്തമമാണ് എന്ന് പറയാം. പോസിറ്റീവ് ഊർജം നിങ്ങളുടെ വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ഇനി വിഷുവിന് മുൻപ് ചെയ്യേണ്ടതായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത്. ലക്ഷ്മി ദേവിയുടെ ചിത്രം, അത് ചെറിയ ചിത്രമാണ് എങ്കിലും കലണ്ടറിന് മുകളിൽ ഒട്ടിക്കുന്നത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യമാകുന്നു. അത് നിങ്ങൾ പ്രത്യേകം ചെയ്യേണ്ടതായ ഒരു കാര്യമാകുന്നു. കലണ്ടറിന് മുകളിലായി തന്നെ ഒട്ടിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ പോസിറ്റീവ് ഊർജം ധാരാളമായി വർദ്ധിക്കുകയും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പോലും വന്നു ചേരാം. കാരണം ദേവിയുടെ ചിത്രമുള്ള വീടുകളിൽ അത് ശുഭകരമായ ഫലങ്ങൾ നൽകും എന്നതാണ് വാസ്തവം. പോസിറ്റീവ് ഊർജം നാൾക്ക് നാൾ വർദ്ധിക്കും. അതിനാൽ തീർച്ചയായും ഈ കാര്യം പ്രത്യേകം ഓർക്കുക. കേടായ കലണ്ടറുകൾ പലപ്പോഴും വീടുകളിൽ ഉണ്ടാകാം. പല കാരണങ്ങൾ കൊണ്ട് തന്നെ പുതിയ കലണ്ടറുകൾ പോലും കേടായി മാറാം. അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ
തീർച്ചയായും ആ കലണ്ടർ വീടുകളിൽ നിന്നും മാറ്റി അഥവാ പുറത്ത് വയ്ക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അതിനുശേഷം പുതിയത് വാങ്ങി വയ്ക്കുക. ഇത്തരം കലണ്ടറുകൾ നിങ്ങൾക്ക് കത്തിച്ച് കളയുകയോ ഒഴിവാക്കുകയോ ചെയ്യാവുന്നതാണ്. അടുത്തുള്ള സ്ഥലം എപ്പോഴും വൃത്തിയായി തന്നെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതാകുന്നു. കലണ്ടറിലിരിക്കുന്ന ഭാഗമാണ് പറയുന്നത്. അനാവശ്യമായ സാധനങ്ങൾ പലപ്പോഴും വയ്ക്കാറുള്ളവരുണ്ടാകാം. ഇത്തരം വസ്തുക്കൾ നിങ്ങൾ ഒഴിവാക്കി കലണ്ടറിയിക്കുന്ന ആ ഭാഗം ഏറ്റവും ശുഭകരമായി തന്നെ സൂക്ഷിക്കേണ്ടതാകുന്നു. ഒരു ഗ്ലാസ് ബോർഡിൽ അല്പം ശുദ്ധജലത്തിൽ പൂക്കളിട്ട് കലണ്ടറിന്റെ അടുത്തായി വയ്ക്കുന്നതും ശുഭകരമായ കാര്യമാകുന്നു. ഇപ്രകാരം ചെയ്യുന്നതിലൂടെയും പോസിറ്റീവ് ഊർജം ആ വീടുകളിൽ വർദ്ധിക്കും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇതും ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന, വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നതായ കാര്യങ്ങളാകുന്നു. അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഏവരും മുന്നോട്ട് പോവുക. വിഷുവിന് ഇനിയും ദിവസങ്ങളുണ്ട്. ഏവർക്കും ചെയ്യുവാൻ ഇനിയും നിരവധിയാർന്ന ദിവസങ്ങളുണ്ട്. ഏവർക്കും ചെയ്യുവാൻ സാധിക്കും. ഏവർക്കും ശുഭകരമായ ദിവസങ്ങൾ ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താൽ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.